Hi, Blendish in the Puthi video like Ellavarkum Swagadam. Up in the Namalandakana, two types of bun. Upam Adinamanda, Urikup, Cherichudu Pale, Adalota, 2 teaspoon dry yeast, 3 tablespoon sugar. Ellavudin unnight on the mixiga. Upamada palum yeast to a kegresha radiator, any number of the clean at the bowl or to recampone. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാം ഈ ഒരു വിസ്കോ സ്പൂണോ വെച്ച് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാനേ ഉപ്പ് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ അധികം ഉപ്പ് ഇടണ്ട 3 കപ്പ് മൈദയാണേ ആദ്യം നമുക്ക് ഒരു വിസ്ക് വെച്ചതിനെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ ഞാൻ വിസ്ക് ഒക്കെ ഒന്ന് മാറ്റി കൈകൊണ്ട് പതുക്കെ കുഴയ്ക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും ഇത് കണ്ടോ ഒട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പരുവ അന്നേരം നമുക്ക് കുറച്ച് ബട്ടർ ഒഴിക്കാം ഇതിപ്പോൾ ഒരു 35 ഗ്രാം ഉണ്ട് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കുന്ന ബട്ടർ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഹണി ചേർക്കുകയാണ് ഒരു 1/2 teaspoon ഹണി നമ്മൾ വിചാരിക്കും ബ്രെഡിന് വേണ്ടി ഒത്തിരി നേരം ഇട്ട് കുഴക്കണം അതാണ് ഈ പരിപാടിക്ക് നിൽക്കാത്ത പക്ഷെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും ഒന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കയ്യിലെ കൊട്ടുന്ന പോലെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തൊന്ന് എടുത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് മാവിനെ നമ്മളൊന്ന് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ഒത്തിരി സമയമൊന്നും വേണ്ട ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കായിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് ആക്കി എടുക്കുകയാണ് വേണമെങ്കിൽ കുറച്ച് ഇടയ്ക്ക് പൊടി ആഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ഇനി ആ മാവിനെ നമ്മൾ വീണ്ടും അകത്തോട്ട് റോൾ ചെയ്ത് ഒരു ബോൾ പോലെ ആക്കണം എന്നിട്ട് നമ്മളൊന്ന് നീളത്തിലാക്കിയിട്ട് അത് കുഞ്ഞു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വീണ്ടും ആ നീളത്തിലുള്ള പീസ് വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്നിട്ട് അതൊന്ന് ബോളാക്കി വീണ്ടും ഒരു ബോൾ പോലെ ആക്കി എടുക്കുകയാണ് അകത്തോട്ട് ഉരുട്ടി ഉരുട്ടി എന്നിട്ട് നമ്മൾ പിന്നെ കൈ വെച്ച് ഇങ്ങനെ ആ കുഞ്ഞു ബോള് കൈ വെച്ചിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് പരത്തി അത് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മൾ ബ്രെഡിൻ്റെ രൂപത്തിലല്ല ഒരു നീളത്തിലിരിക്കുന്ന ബണ്ണ് അതാണ് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരു രീതി നിങ്ങൾക്ക് ഇത് ബ്രെഡാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പം ഏത് ട്രെയിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ ട്രെയിൽ കുറച്ച് എണ്ണ തൂക്കുക എന്നിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് ഇതെടുത്ത് നമ്മൾ ട്രെയിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നമ്മളിത് 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബാലൻസ് ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ 6 എണ്ണത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് എഗ് വാഷ് ചെയ്യാം നമ്മൾ ഇതിൽ എഗ് വാഷും വെള്ള എള്ളും കൂടി ഇട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു ഇതിപ്പോൾ ഒരു പകുതി വേവായി 5 സ്മോൾ ബൺ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കി ഒരു ചിക്കനൊക്കെ കുറച്ച് സ്റ്റഫ് ചെയ്യാൻ പോവാം ഓക്കെ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം നമുക്കൊരു ബൺ ഇങ്ങനെ എടുത്ത് അതിനെ സൈഡ് ഇങ്ങനെ നമ്മുടെ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കേക്ക് കുറച്ച് ഫില്ലിങ് അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് വേണം എങ്ങനെയുണ്ടോ നോക്കാം നമ്മളിന്ന് പതുക്കെ ക്ലോസ് ചെയ്യാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലും നമ്മൾ എഗ് വാഷ് മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ
അപ്പം നമ്മുടെ ടു ടൈപ്സ് ഓഫ് ബണ്ണ് ഇവിടെ റെഡിയാണ്. അധികം കുഴയ്ക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പം താങ്ക് യു.